നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ കേരള സർക്കാരിന്റെ ഒഡെപെക് മുഖേന നിയമനങ്ങൾ നടത്തുന്നു. അധ്യാപക അനധ്യാപക തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യരായവർ ടീച്ചേഴ്സ് അറ്റ് ഒഡെപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ ജനുവരി 20-നകം ബയോഡേറ്റ അയക്കണമെന്ന് ഒഡെപെക് അറിയിച്ചു. ഒമാനെ കൂടാതെ നിരവധി രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ഒഡെപെക് വഴി നിയമനം നടക്കുന്നുണ്ട്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി ജിദ്ദയിൽ മരിച്ചു. കുറുവ മീനാർകുഴി മുല്ലപ്പള്ളി സൂപ്പി ഹാജിയുടെ മകൻ കുഞ്ഞി മുഹമ്മദാണ് മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് പരിക്കേറ്റത്. ജിദ്ദ കിങ് ഫഹദ് ആശുപത്രിയിലാണ് മരിച്ചത്. ഉംറയ്ക്കായി ജിദ്ദയിലെത്തിയതാണ്. മദീനയിൽ നിന്നുള്ള യാത്രയ്ക്കിടയിലാണ് അപകടമുണ്ടായത്. ഖബറടക്കം ഇന്നലെ ജിദ്ദയിൽ നടന്നു. UAE-യിൽ മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം കുതിച്ചുയരുന്നു. കോവിഡ് കാലത്ത് 50% വിളവ് നൽകിയിരുന്നു. ഇതാണിപ്പോൾ എടുത്തുമാറ്റിയിരിക്കുന്നത്. കൂടാതെ പ്രീമിയം കൂടുകയും ചെയ്തു. ഫുൾ കവർ ഇൻഷുറൻസിന് 500 മുതൽ 800 ദിർഹം വരെയാണ് കൂടിയത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിനുള്ള തുക 400-ൽ നിന്ന് 630 SUV-ക്ക് തുക 520-ൽ നിന്ന് 840 ദിർഹമായി ഏജൻസി റിപ്പയറുള്ള പുതിയ ആഡംബര വാഹനങ്ങൾക്ക് 4000 ദിർഹത്തിന് മുകളിലാകും ഇൻഷുറൻസ് പ്രീമിയം. കുവൈറ്റിൽ ചൂതാട്ടത്തിലേർപ്പെടുകയും മദ്യനിർമ്മാണം നടത്തുകയും ചെയ്ത 37 പ്രവാസികളെ പിടികൂടി. അൽഅഹമ്മദി അൽ ഫർവാനിയ ഗവർണേറ്റുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചൂതാട്ടത്തിലേർപ്പെട്ട 30 പ്രവാസികളെയും മദ്യം നിർമ്മിച്ച 7 പ്രവാസികളെയും അറസ്റ്റ് ചെയ്തത്. ഒരു സ്ത്രീ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. മദ്യം നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, 181 ബാരൽ മദ്യം, 4 ഡിസ്റ്റിലേഷൻ ഉപകരണങ്ങൾ എന്നിവയടക്കം പിടികൂടി. ദുബായ് നഗരത്തിൽ ഗതാഗതത്തിനായി 2 പുതിയ സംവിധാനങ്ങൾ വരുന്നു. ഫ്ലോക്ക് ഡിയോ റെയിലും സോളോ റെയിൽ ബസ്സുമാണ് ദുബായ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച കരാറിൽ ദുബായ് ഒപ്പുവച്ചു. സോളാർ പാനൽ പതിച്ച പാലത്തിലൂടെ സൗരോർജ്ജം ഉപയോഗിച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്ന സംവിധാനമാണ് സോളാർ റെയിൽ ബസ്. മുകളിലും താഴെയുമുള്ള ട്രാക്കിലൂടെ നഗരത്തിന് ചുറ്റും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോർട്ട് സംവിധാനമാണ് ഫ്ലോക്ക് ഡിയോ ട്രാക്ക് റെയിൽ. ലോകത്തിലെ ആദ്യ സമുദ്ര സാഹസിക വിനോദസഞ്ചാര കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ച സൗദി. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനും പുറത്തിറങ്ങി. ദിർഗ് എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. 800 മുറികളുള്ള 3 ഹോട്ടലുകൾ, 11 റെസ്റ്റോറൻറ്റുകൾ, 1 ബോട്ട് ജെട്ടി, ഹെലിപ്പാഡുകൾ, സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ പാർക്ക് എന്നിവയും ഇവിടെയുണ്ടാകും. 2032-ഓടെ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയിലുള്ള ഉംറ വിസക്കാർ June 6-നകം രാജ്യം വിടണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. സൗദിയിലെത്തി 90 ദിവസമോ അല്ലെങ്കിൽ June 6-ഓ ആണ് പരമാവധി താമസിക്കാനുള്ള കാലയളവ്. ഓൺലൈൻ ഉംറ വിസകളിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. വിസ ലഭിച്ച 90 ദിവസത്തിനുള്ളിൽ സൗദിയിലെത്തണം, അല്ലെങ്കിൽ വിസ ക്യാൻസലാകും. റീടയറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ഈ വാരാന്ത്യത്തിൽ ചില റോഡുകൾ അടച്ചിടുമെന്ന് വർക്ക്സ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് ഓഫ് ബഹ്റൈൻ അവന്യൂവിനും ബഹ്റൈൻ യൂണിവേഴ്സിറ്റിക്കും ഇടയിൽ സല്ലാഖ് ഹൈവേയിലെ ഒരു പാതയും സഫ്രയ്ക്ക് സമീപമുള്ള ഷെയ്ഖ് സൽമാൻ ഹൈവേയിലെ ഒരു പാതയുമാണ് അടച്ചിരുന്നത്. ഇന്നു മുതൽ ഞായറാഴ്ച പുലർച്ചെ 5 വരെയാണ് അടച്ചിരുന്നത്. കഴിഞ്ഞ വർഷം VPN-കൾ ഉപയോഗിച്ചതിൽ 1-ാം സ്ഥാനത്ത് ഖത്തർ എന്ന റിപ്പോർട്ടുകൾ. 86 രാജ്യങ്ങളെ റാങ്ക് ചെയ്തതിൽ നിന്നാണ് ഖത്തർ 1-ാം സ്ഥാനത്തെത്തിയത്. അറ്റ്ലസ് VPN-ന്റെ ഗ്ലോബൽ VPN അഡോപ്ഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ 2-ാം സ്ഥാനത്ത് UAE ആണ്. രാജ്യത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഖത്തറിന്റെ അഡോപ്ഷൻ നിരക്ക് 69.87% UAE-യുടേത് 61.7%. ദുബായിലെ അൽ ഖൈൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലും ഷെയ്ഖ് സായിദ് റോഡിലെ അൽ സഫ സൗത്തിലുമായി സാലിക് ടോൾ ഗേറ്റുകൾ സ്ഥാപിക്കുന്നു. പ്രധാന റോഡുകളിൽ തിരക്ക് കുറയ്ക്കുന്നതിനും ഗതാഗതം നിരീക്ഷിക്കുന്നതിനുമായിട്ടാണ് ടോൾ ഗേറ്റുകൾ നിർമ്മിക്കുന്നത്. 2024 നവംബറോടെ പുതിയ ഗേറ്റുകൾ തുറക്കും. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.